കേന്ദ്ര സർക്കാർ അക്ഷരാർത്ഥത്തിൽ നട്ടം തിരിയുകയാണ്. ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഗ്രേറ്റ തൻബർഗും റിഹാനയും അടക്കമുള്ള അന്തർദേശീയ രംഗത്ത് പ്രശസ്തരായ വ്യക്തികൾ അതിനെ അനുകൂലിച്ച് തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാരിനുണ്ടാക്കിയിട്ടുള്ള നാശം ചെറുതല്ല. അതുകൊണ്ടാണ് വാലിൽ തീപിടിച്ചതുപോലെ ഇവിടുത്തെ ബോളിവുഡിലെ കുറേ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും ഒക്കെ കൊണ്ട് ഇന്ത്യ ടുഗദർ, ഇന്ത്യ എഗനിസ്റ്റ് പ്രൊപ്പഗണ്ട എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളിൽ ഒരേ തരത്തിലുള്ള വാചകങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് പ്രതികരിപ്പിച്ചത്. എല്ലാവരെയും ഇ ഡി എയും സി ബി ഐയെയും ഒക്കെ കാട്ടിവിരട്ടിയും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തുമൊക്കെയാണ് ആ നിലപാടിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അതിൻ്റെ ഒരു പൊതുസ്വഭാവം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യം അതാണ്. പക്ഷെ നാം ചിന്തിക്കേണ്ടത്, അമേരിക്ക അടക്കം ഔദ്യോഗികമായി അമേരിക്കയുടെ വക്താവ് നെഡ് പ്രൈസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇന്ത്യയിൽ നടക്കുന്ന സമരങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകരമായ ഒന്നാണ് എന്നുള്ളതാണ്. ആ സമരം ജനാധിപത്യ വിരുദ്ധമാണെന്നോ ആ സമരം ചെയ്യുന്നത് തെറ്റാണ് എന്നോ ഒന്നുമുള്ള നിലപാടുകളല്ല അമേരിക്ക അടക്കം പ്രഖ്യാപിക്കുന്നത്, അതിന് പിന്തുണ നൽകുന്ന നിലപാടാണ്. കാനഡയടക്കം നേരത്തെ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകർ നടത്തുന്ന ആ സഹന പോരാട്ടത്തിന് വലിയ പിന്തുണ ലഭിക്കുമ്പോൾ അത് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാലത്ത് ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുയർന്ന സമാനതകളില്ലാത്ത പ്രതിഷേധം ആ നിയമം നടപ്പിലാക്കുന്നത് മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആരും ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ, ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുമായും വലിയ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ, അത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ സൗഹൃദങ്ങളല്ല. ഇന്ത്യ അത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുണ്ടായ കാലം മുതൽ ലോകരാജ്യങ്ങളുമായി പുലർത്തിപ്പോരുന്ന ആ വലിയ സൗഹൃദം, ആ സൗഹൃദത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലോകത്തിന് മൊത്തത്തിൽ സംശയം തോന്നുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്, വലിയ ചർച്ചയാകുന്നത് പ്രതിച്ഛായ നഷ്ടത്തിന് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ പ്രതിച്ഛായ നഷ്ടം മറികടക്കുന്നതിന് ഇതുപോലെയുള്ള അഞ്ചാറ് ബോളിവുഡ് താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും ഒക്കെ കൊണ്ട് പ്രതികരിപ്പിച്ചാൽ എങ്ങനെയാണ് പരിഹാരമുണ്ടാവുക? നമ്മൾ നോക്കൂ, ഈ പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള താരങ്ങൾ, അക്ഷയ് കുമാർ അടക്കമുള്ള ബോളിവുഡിലെ താരങ്ങൾ, ഇവർക്കൊക്കെ ഇന്ത്യക്കപ്പുറത്തേക്ക് എത്ര ആരാധകരുണ്ടാവും? ഇവരുടെ ട്വീറ്റുകളും ഇവരുടെ പ്രതികരണങ്ങളും എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെടും? അതേസമയം ഈ റിഹാനെയും ഗ്രേറ്റ തൻബർഗിനെയും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിൻ്റെ അനന്തരവൾ മീന ഹാരിസിനെയും പോലെയുള്ള ആളുകളൊക്കെ പ്രതികരിക്കുമ്പോൾ അത് ഒരുപാട് പേരിലേക്ക് എത്തുകയും അവിടെയൊക്കെ ചർച്ചയാവുകയും ചെയ്യുന്നു. അവർ ഈ കർഷക നിയമങ്ങൾ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനൊരു പൊതുസ്വഭാവം കൈവരുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ സമരത്തിന് വ്യാപ്തി ഉണ്ടാകുന്നു എന്നുള്ളത് അവരെ ആശങ്കപ്പെടുത്തുന്നത് ചില്ലറയല്ല. ഇതേ കാര്യങ്ങളാണ് നേരത്തെ RSS ഈ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. കർഷകരോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം, പ്രത്യേകിച്ച് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരോട്. അവർ ബുദ്ധിയുള്ള കർഷകരാണ്, അവർ ശക്തിയുള്ള കർഷകരാണ്, അവർ സാങ്കേതികവിദ്യയെ നന്നായി ഉപയോഗിക്കുന്ന കർഷകരാണ്. അതുകൊണ്ട് തന്നെ കർഷകനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വഴിയില്ലാതെ ഓടുകയാണ്.